വിവിധ സംഘടനകൾ രക്ഷകർത്താക്കൾ അധ്യാപകർ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ ശ്രമം കൊണ്ട് നമ്മുടെ സ്കൂൾ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്ഷകർത്താക്കൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ശ്രമത്തിന് പിന്തുണയായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കുഞ്ഞുങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കും. നമ്മളുടെ സ്കൂൾ ഒന്നാം തീയതി തുറക്കുന്നതിന് മുന്നോടിയായി നമ്മൾ നടത്തുന്ന ശ്രമകരവും മഹത്തരവുമായ ഈ പ്രവൃത്തിയിൽ ഭാഗവാക്കാകുവാൻ സാധിച്ചതിൽ വാർഡ് മെമ്പർ എന്ന രീതിയിലും രക്ഷകർത്താവെന്ന രീതിയിലും ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഇതിനായി മുൻകൈയെടുത്ത അധ്യാപകർക്കും അനധ്യാപകർക്കും PTA അംഗങ്ങൾക്കും വിവിധ സംഘടനയിലെ എല്ലാ ആളുകൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും നന്ദി ആശംസകൾ. തുടർന്നും നമ്മുടെ സ്കൂളിൻ്റെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പെരുമാഴി ഗവൺമെൻറ് ഹൈസ്കൂളിലെ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞ പരിപാടി ഇന്ന് വളരെ ഗംഭീരമായി നടത്തുകയാണ്. പെരുമാഴിയിലെ വിവിധ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, ക്ലബ്ബുകൾ, ആർട്സ് ക്ലബ്ബുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് വരുന്ന സംഘടനകൾ, അങ്ങനെ ഒരു യുവത്വം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്കൂളിൻ്റെ മുഴുവൻ ക്ലാസ് മുറികളും അതുപോലെ തന്നെ ബെഞ്ച്, ഡെസ്ക്, പരിസരങ്ങൾ ഇവയെല്ലാം വൃത്തിയാക്കി ശുചീകരിക്കുന്നതിൽ ഭഗീരഥ യത്നം തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അതിൽ കൂടുതൽ രക്ഷിതാക്കൾ കൂടുതൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഭ്യുദാകാംക്ഷികൾ എത്തിയിട്ടുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ഇന്ന് വിവിധ സന്നദ്ധ സംഘടനകളുടെ ആൾക്കാരെയും രക്ഷകർത്താക്കളെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മുടെ സ്കൂൾ ശുചീകരിക്കുകയും സ്കൂളിൻ്റെ ഡ്രെയിനേജിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അത് കണക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളിവിടെ ചെയ്യുകയുണ്ടായി. അപ്പം എന്തായാലും അതിനുവേണ്ടി എല്ലാ നാട്ടുകാരായ എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ പ്രവർത്തിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇന്നിവിടെ നടന്നിട്ടുണ്ട്. അതിന് എല്ലാവർക്കും, എല്ലാ സന്നദ്ധ സംഘടനയുടെ ആൾക്കാരും, ഒരാളെ ഒരു സംഘടനയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും നല്ല സജീവമായി തന്നെ ഉണ്ടായിരുന്നു. തുടർന്നും സ്കൂളിൻ്റെ മുന്നോട്ടുള്ള ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ പ്രവർത്തിക്കണമെന്ന് പറയുന്നു. ഞങ്ങൾ രാവിലെ 9:30 തന്നെ സ്കൂളിലെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തുകയും അതുപോലെ എല്ലാ നാട്ടുകാരും, യുവജനങ്ങളും, ടീച്ചേഴ്സും, ഒന്നടങ്കം എല്ലാ രക്ഷിതാക്കളും, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂട്ടായ പരിശ്രമം ഈ സ്കൂളിന് വേണ്ടി മാക്സിമം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ അവരും എല്ലാ പേരൻസും ടീച്ചേഴ്സും ഒരുമിച്ച് ചേർന്ന് ഇത് ഇങ്ങനെ ഒരു വൃത്തിയാക്കൽ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളും പ്രദേശത്തെ സന്നദ്ധ സംഘടനകളും മറ്റ് അഭ്യുദാകാംക്ഷികളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി പോയിട്ട് ഈ സ്കൂളും സ്കൂൾ പരിസരവും ഇന്ന് ഒത്തൊരുമയോടെ വൃത്തിയാക്കുകയാണ്. ഇതിന് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ 10-25 പ്രവർത്തകർ, ജയകേന്ദ്രയുടെ 25 പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഇതിന് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഏറ്റെടുത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനം തന്ന, നിർദ്ദേശം തന്ന ഈ സ്കൂളിലെ PTAയുടെ ചെയർമാൻ, HM, മറ്റധ്യാപകർക്കും ജയകളുടെ പേരിൽ നന്ദി പറയും. ശ്രമകരമായ ഒട്ടനവധി ജോലികളിലൂടെ ചെയ്തു തീർക്കുവാനുണ്ട്. ഇതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ ചെയ്ത് മാക്സിമം ഇന്നിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തരുമെന്നിവിടെ ഉറപ്പ് നൽകുന്നു. കരുവാടി സ്കൂളിൻ്റെ അധികാരികളുടെ ക്ഷണമനുസരിച്ച് ഫ്ലാഷിനെ സഹകരിപ്പിച്ചതിനും ഈ കാര്യങ്ങൾ ഭംഗിയാക്കുന്നതിന് സ്കൂളിനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചതിലും സംഘടനയ്ക്ക് വലിയ സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൂടെ ഒരു ഗംഭീര വിജയം നേടാൻ സ്കൂളിനാകട്ടെ എന്ന പ്രാർത്ഥനകളോടെ ഫ്ലാഷിൻ്റെ പ്രവർത്തകരും ഒപ്പമുണ്ട്. വളരെ പരിശ്രമം എടുത്ത് വളരെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഈ സ്കൂളും പരിസരമൊക്കെ ക്ലാസ് മുറികളും ആകെ തന്നെ വൃത്തിയാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെയും സാംസ്കാരിക സംഘടനകളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ യോഗം വിളിച്ചുകൂട്ടി
ആ യോഗം വിളിച്ചുകൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ദിവസം ഈ നാടാകെ തന്നെ ഈ സ്കൂൾ വൃത്തിയാക്കുന്ന ഒരു യജ്ഞത്തിലാണ്. അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐയും സി പി എമ്മിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ അതിന് മുമ്പന്തി തന്നെ ഉണ്ട്. ഞങ്ങൾ നവദർശന ക്ലബ് അംഗങ്ങളാണ്. ഞങ്ങൾക്കൊരു മീറ്റിങ്ങിന് എച്ച് എം വിളിച്ചായിരുന്നു, സ്കൂൾ നവീകരിക്കുന്നതിനെ ഇതായിട്ടായിരുന്നു വിളിച്ചത്. ഞങ്ങൾ ഇന്നായിരുന്നു തീയതി പറഞ്ഞിരുന്നത്. ഞങ്ങളെല്ലാവരും അംഗങ്ങളെല്ലാവരും വന്നു, കഴിയാവുന്നത്ര വൃത്തിയാക്കലുകളെല്ലാം ചെയ്തു, പിന്നെ ബെഞ്ചും ഡെസ്കും എല്ലാം കഴുകി വൃത്തിയാക്കി കരുതുന്നു. പിന്നെ അവിടെ ആറോ പ്ലാനിൻ്റെ ഉണ്ട്, അത് കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ട്, അത് പറ്റുന്ന അത്ര വൃത്തിയാക്കിയിട്ടുണ്ട്. അല്ലാതെ പിന്നെ ഇനിയും പറമ്പ് വൃത്തിയാക്കാനേ ഉള്ളൂ, അത് വൃത്തിയാക്കാനുള്ള ഇവിടെ ചെളിയും വെള്ളമൊക്കെ ആയതുകൊണ്ട് പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. എല്ലാവരും തോളോട് തോൾ ചേർന്നുള്ള ഏറ്റവും സുന്ദരവും മനോഹരമായ ആ സ്കൂൾ വസന്തത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടും ധന്യമായ ഈ നിമിഷത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്.